സംഗീത സംവിധായകൻ കെ ജെ ജോയിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവരങ്ങളിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകൾ ഒരു 70s, 80s തുടക്കം വരെയൊക്കെയുള്ള ഒരു ഘട്ടം കെ ജെ ജോയി എന്നത് വളരെ, ഇപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റേഡിയോയിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. 77 വയസ്സായിരുന്നു. 200+ ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയിട്ടുണ്ട്. 75 ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. വിശദാംശങ്ങൾ മനു മാത്യു നൽകും. മനു, ഒരു ഒരു പ്രധാനപ്പെട്ട പാട്ടുകളുടെ ഒരു ഘട്ടം മലയാളികൾക്ക് ഒക്കെ സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ കുറേ പാട്ടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ മനുഷ്യമൃഗം, സർപ്പം പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് സിനിമകൾ, സായുജ്യം ഒക്കെയുണ്ട്, അനുപല്ലവി, പിന്നൊന്ന് ഈ വലിയ ഹിറ്റായിട്ടുള്ള ആരംഭം എന്നൊരു സിനിമയുടെ ടൈറ്റിൽ അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എങ്ങനെയായിരുന്നു? അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ഇവിടെ കഴിയുകയായിരുന്നു. മൈലാപ്പൂരിൽ, ചെന്നൈ മൈലാപ്പൂരുള്ള വീട്ടിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞു വന്നിരുന്നത്. പ്രത്യേകിച്ചും മലയാളത്തിൽ ഇത്തരത്തിൽ അക്കോഡിയനും കീബോർഡും, നൂറിലേറെ സംഗീതങ്ങൾക്ക് വേണ്ടി, സംഗീത സംവിധായകർക്ക് വേണ്ടി അക്കോഡിയനും കീബോർഡും വായിച്ച ഒരേ ഒരു ബഹുമതി, ഒരേ ഒരു സംഗീത സംവിധായകൻ ഉണ്ടാവുള്ളൂ, അത് കെ ജെ ജോയിയാണ്. 1946 തൃശ്ശൂരിലെ നെല്ലിക്കുന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം അതിനുശേഷം ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പകാലത്ത് തന്നെ ചെന്നൈയിലേക്ക് ഇവിടെ എത്തി. അതിനുശേഷം പള്ളികളിലും മറ്റും ക്വയർ സംഘങ്ങളിലും വയലിനും മറ്റും വായിച്ചാണ് അദ്ദേഹം സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ചും ഈ അക്കോഡിയൻ, കീബോർഡ് അടക്കമുള്ളവ വായിക്കുന്ന അദ്ദേഹത്തിന് വലിയ പ്രാവീണ്യമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ക്വയർ സംഘങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ സംഗീത സംവിധായകൻ MS വിശ്വനാഥന്റെ ഓർക്കസ്ട്രയിൽ ചേരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ സിനിമാ രംഗത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രവേശനം ഉണ്ടാകുന്നത്. അതായത് സംഗീത നൊട്ടേഷനുകൾ നോക്കാതെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അത് വായിച്ച് കേൾപ്പിച്ചിരുന്ന കെ എസ് ജോയി MS വിശ്വനാഥന് വേണ്ടി 500+ സിനിമകൾക്ക് വേണ്ടിയാണ് അക്കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് പ്രമുഖരായിട്ടുള്ള KV മഹാദേവന്റെയും ഒപ്പം തന്നെ സംഗീത സഹായിയായിട്ട് ജോയി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 1969 ദക്ഷിണേന്ത്യൻ സിനിമാ ഗീതത്തിൽ കീബോർഡ് ആദ്യമായി അവതരിപ്പിച്ചത് ജോയി ആണ് എന്ന പ്രത്യേകതയും ഉണ്ട് എന്നുള്ളതാണ്. 12+ പാട്ടുകളാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ദിവസം ഈ കീബോർഡ് മറ്റുമായി പ്രവർത്തിച്ചതെന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം സംഗീത സംവിധായക രംഗത്തേക്ക് കടന്നു വരുന്നത്. 1975 അത്. പ്രത്യേകിച്ചും MS വിശ്വനാഥന്റെ പിന്തുണയോടുകൂടി ആദ്യ മലയാളത്തിൽ ഇറങ്ങിയ ലവ് ലെറ്റർ എന്ന ചിത്രത്തിൽ അദ്ദേഹം ആദ്യമായി സ്വതന്ത്രമായി സംഗീത സംവിധാനം നിർവഹിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷം നിരവധി ചിത്രങ്ങൾ വരുന്നു. 1990 വരെ അദ്ദേഹം ഈ ഗാനരംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച് പുറത്തു വന്നതിൽ കൂടുതലും ഈ ഹിറ്റായ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും മനസ്സിൽ ഓർത്തു വെക്കുന്ന ഗാനങ്ങളൊക്കെ തന്നെ യേശുദാസ് ആയിരുന്നു അതിൻ്റെ സ്വരം പകർന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ചും ഈ N സ്വരം, ഒരു രാഗ പല്ലവി, അത്തരത്തിലുള്ള നിരവധി ഗാനങ്ങളുണ്ട്. ഇവയൊക്കെ തന്നെ പ്രധാനമായി യേശുദാസ് ആയിരുന്നു പാടിയിരുന്നതിന് പ്രത്യേകതയുമുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സംസ്കാര ചടങ്ങ് മറ്റും ബുധനാഴ്ച നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.